ബ്രെഡ് വെച്ച് ബ്രെഡും മുട്ടയും വെച്ച് സൂപ്പർ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകിട്ട് ചായന്റെ കൂടെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി അടുത്ത തവണ ഉണ്ടാക്കുന്ന ചിക്കനും കൂടി ഇട്ട് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലേക്ക് നിൽക്കാൻ മറക്കരുത്. എന്റെ കൂടെ എല്ലാരും വന്നേ. ഈ ചെരുപ്പിടാൻ ഭയങ്കര എന്ത് പാടാണ്. ഈ ചെരുപ്പ് കേറി എല്ലാരും വന്ന് എന്നിട്ടാ നോക്കിക്കണേ. ഇത് കൊറേ വലുതാവുമ്പോ ഞങ്ങക്ക് പഴംപൊരി ഉണ്ടാക്കാനാ ഉള്ളതാ ഇത്. വാ, നമുക്ക് ഷൂട്ടിങ് തുടങ്ങണ്ടേ? എന്നാ വാ, എല്ലാരും വാ, എല്ലാരും വാ. ഈ വായക്കണ്ട, ഇത് ഞാനും ഇത്താത്തേം കൂടിയാണ് ഇത് നട്ടത്. നിങ്ങൾ ഇങ്ങോട്ട് വാ, വേറൊരാളിനെ കാണിച്ചരാം. ഇതാണ് നമ്മൾ പോയി. ഇതിന്റെ പേരെന്താന്ന് അറിയാമോ? സുനിയമ്മ. ഈ ഇതാണ് സുനിയമ്മയുടെ കുഞ്ഞുങ്ങള്. വെച്ചുണ്ടാക്കല്ലേ, അതൊക്കെ ഇരിക്കട്ടെ. കോയി കൊത്തല്ലേ തന്നെ. ഹായ് കിട്ടിടാ മുട്ട, നല്ല മുട്ട. കോയിട്ട മുട്ട, നല്ല നല്ല മുട്ട. ഇത് ഞങ്ങളുടെ കോയമ്മയാണ്. ഇതാണ് മീനി. ഇത് ഇന്നത്തും കൊറേ കുഞ്ഞുങ്ങളുണ്ട്. ഈ കോയമ്മേന്റെ പേരാണ് മിനി അമ്മ. ഇതിനൊന്നും പേരിട്ടല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇടണം. മുട്ട റെസിപ്പി, മുട്ട റെസിപ്പി, പാത്രം റെസിപ്പി. പാത്രം പൊടിച്ചാം, ഇട്ടെങ്കിൽ ചില്ല അങ്ങോട്ട് പൊട്ടിച്ച് കളയണം. പാത്രമുള്ളൂ ചൂട്. റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണ. അയ്യോ ടാണ്ടു ടാണ്ടു. ഇത് നാടെ കറുത്ത പോയിട്ട് വെളുത്ത് മുട്ട. ഞങ്ങക്ക് പൊട്ടിച്ചോക്കാം. ഞാനാ മുട്ട പൊട്ടിക്കുമ്പോൾ ഇതുപോലത്തെ പാത്രത്തിൽ വേണം പൊട്ടിക്കാൻ. മുട്ട പൊട്ടിയാലും പാത്രം പൊട്ടരുത്. ബ്രെഡ് വെച്ച് ബ്രെഡും മുട്ടയും വെച്ച് സൂപ്പർ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകിട്ട് ചായന്റെ കൂടെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി. അമ്മ നമുക്ക് ഉണ്ടാക്കാം. അടിക്കണം പൊട്ടും പൊട്ടും. നിങ്ങളെല്ലാരും തന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേട്ടാ. ഞാനിപ്പോ തമാശക്ക് പറഞ്ഞാണ്. ഞാൻ ഇവിടെ ഒന്ന് പൊട്ടിച്ചുവിടൂലാട്ടാ. കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ക്യാബേജ്, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ഇടിച്ചുമുളകും. ഇത്രയും സാധനങ്ങളാ വേണ്ടത്. ഇടിച്ചോണ്ട് മുഴുവൻ വീണില്ല കേട്ടാ. ഇത്രയും സാധനങ്ങളാണ് ഈ ബോണിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഇളക്കണം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ഒന്നും തിന്നണല്ലോന്ന് പറഞ്ഞ് ഞങ്ങളെ വായി കുറയണ്ട. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കുറേ ഇങ്ങനെ തിന്നു. നല്ല ഉപ്പൊക്കെ പിടിച്ചിരിക്കണം.
നിങ്ങളെയിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇടാട്ടാ. കുറേ വെജിറ്റബിൾസ് കൊണ്ട് ഇടാട്ടാ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന് പറയണത് കേട്ടാ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം. ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ ഇടുള്ളൂ, നിങ്ങളെല്ലാവരും കുറേ സാധനങ്ങൾ ഇട്ടു. ഞാൻ മുട്ട പൊട്ടിക്കാൻ പോണെയാണ്. ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും. ആ പൊട്ടിയേ. എന്താ വായത്തിന് ഇതിനകത്തേക്ക് വീ. രണ്ട് മുട്ടയും കൂടി വേണം കേട്ടാ. നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററും കൂടെ അടിച്ചെടുക്കട്ടെ. ഒന്നുമില്ല കേട്ടോ, വെറുതെ വെറുതെ കാണട്ടോ, പറ്റിയതാണ് കേട്ടോ. എല്ലാം കൂടി കൂട്ടി ഇളക്കി മറയ്ക്കണം. ഇതുപോലത്തെ പരവത്തിലാക്കി കിട്ടണം. ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് തിന്നാത്ത അവർക്ക് ഇത് കൊടുത്താൽ മതി. നല്ലോണം തിന്നോളൂ കേട്ടോ. ഞങ്ങൾ മുട്ട, നല്ല മുട്ട, കോഴിയിട്ട മുട്ട, നല്ല നല്ല മുട്ട, ചീത്ത ചീത്ത മുട്ട. ഞാൻ എങ്ങനെയാണ് മിസ് ചെയ്യണേ നോക്കേ നോക്കേ. ഇളക്കി മറിക്കണം, ഇളക്കി മറിക്കണം, 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 ഇളക്കി മറിക്കണം, ഇളക്കി ഉണ്ണിപ്പന്ത് കളിക്കണം. കൂട്ടുകാരെ, ആദ്യം നേരം വെക്കണ്ട, നമുക്ക് ഇളക്കി എടുക്കാം, വറുത്തെടുക്കാം. ചൂടാകുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ടെടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മിക്സ് അന്നാത്തേക്ക് ഒഴിക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാ സ്ഥലത്തെയും പരത്തി കൊടുക്കണം, ആക്കി കൊടുക്കണം. ഒരു സ്പൂണും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്കി കൊടുക്കണം. ഒരു സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുറിച്ച് മുറിച്ചല്ലേ ബ്രെഡിൻ്റെ അകത്ത് വെക്കാൻ പോണത്. പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ബ്രെഡ് കണ്ടാ കണ്ടാ, ബ്രെഡെല്ലാം മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഇട്ടുകൊടുക്കാം. അധികം മുറിഞ്ഞാണ്ട് രണ്ട് സൈഡും വറുത്തെടുക്കണം. നേരത്തെ മുട്ട വറുത്തതിൻ്റെ അത് നമ്മൾ പീസ് പീസായിട്ട് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ. ഇനി അതിൻ്റെ മുകളിൽ ഒരു പീസ് ചീസ് വെച്ചുകൊടുക്കണം. എല്ലാത്തിലും അങ്ങനെ ചീസ് വെച്ചുകൊടുക്കണം. രണ്ട് ടൊമാറ്റോ റൗണ്ടായിട്ട് അരഞ്ഞു വെച്ചാൽ വെച്ചെടുക്കണം. ഇണ്ടയിൽ കുക്കുമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചെടുക്കണം. അടുത്ത ഒരു പീസ് ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുക്കണം. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ചെയ്യണം. ഇടയിൽ വേറെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചെടുക്കാം കേട്ടോ. ലിച്ചീസോ മഷ്റൂമോ എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കട്ടെ അതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടി. നല്ലോണം ചൂടായി വരുമ്പോൾ ഈ ചീസൊക്കെ മെൽറ്റായി കിട്ടും. എന്നിട്ട് പതക്കെ കയ്യിലും കൊണ്ട് ഇങ്ങനെ പതക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം, പതക്കെ പ്രസ് ചെയ്ത്. ഇനി പതക്കെ ഒന്ന് ഇത് തിരിച്ച് വെച്ച് കൊടുക്കണം. ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ചിക്കനും കൂടി ഇട്ട് നോക്കണം. എന്നെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണത്തിൽ നോക്കാം. കൊള്ളോട്ടാ, ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഞാൻ തന്നെ ഇടുത്ത് തീർക്കുമെന്ന് തോന്നുന്നു. ഈ സോസിലൊക്കെ മുക്കി തിന്നാൽ
ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, അടിപൊളി ടേസ്റ്റ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യൂലേ. ഏഹ്.